Hello guys, welcome to my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വറുത്തരച്ച കോഴിയുടെ റെസിപ്പിയാണ്. എൻ്റെ ഒരു 5 ഫേവറേറ്റ് ഡിഷ് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഒരു ഡിഷാണ് നമ്മളുടെ വറുത്തരച്ച ചിക്കൻ കറി. തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഡിഷ് നമ്മളുടെ വായിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫയർ വർക്ക്സ് ഉണ്ടാക്കുന്നതിനെ പറയുന്നതിൽ യാതൊരു അതിശയോക്തിയില്ല. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നാടൻ കോഴിയാണ്. അപ്പം നിങ്ങൾക്കറിയുന്ന മാതിരി ഞാൻ സ്റ്റേ ചെയ്യുന്ന അബുദാബിയിലാണ്. ഇവിടെ നമുക്ക് നാടൻ കോഴി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ വ്യൂവേഴ്സിനെ കാണാൻ വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ട് നമ്മളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് നമുക്ക് കിട്ടിയ ഒരു നാടൻ കോഴിയാണ്. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മളുടെ നാട്ടിൽ നാടൻ കോഴി വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ നാടൻ കോഴി കിട്ടാനില്ലെങ്കിൽ തന്നെ നമുക്ക് നോർമൽ ബ്രോയിലർ കോഴി വെച്ച് തന്നെ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു, ഇത് ഒരു പ്രാവശ്യമായാലും നാടൻ കോഴി വെച്ച് ട്രൈ ചെയ്യുക. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത്. നാടൻ കോഴി ഓൾറെഡി ടേസ്റ്റാണ്, പ്ലസ് നമ്മളുടെ ഈ റെസിപ്പി ഒരു അടിപൊളി ഫ്ലേവർ പാക്ഡാണ്. അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു നാടൻ കോഴിയുടെ വറുത്തരച്ച റെസിപ്പി എന്ന് പറയുന്നത് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് വൺ ടൈം യു ഷുഡ് ട്രൈ ഇൻ യുവർ ലൈഫ്. ഓക്കെ, നമുക്ക് ആവശ്യമായുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊന്ന് മിസംബ്ലേസ് റെഡിയാക്കാം. നമ്മൾ നേരത്തേക്കുന്ന വലിപ്പമുള്ള രണ്ട് സവോളയാണ്. ആദ്യമായിട്ട് സവോള നല്ല രീതിയിൽ ചെറുതായി സ്ലൈസ് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നല്ല വലിപ്പമുള്ള രണ്ട് ചുമാറ്റയാണ്. അടുത്തായിട്ട് നമുക്കിതൊന്ന് റഫ്ലി ചോപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തായി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മീഡിയം വലിപ്പത്തിലുള്ള ജിഞ്ചറാണ്, റഫ്ലി ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഗാർലിക് ചെറുതായിട്ടൊന്ന് റഫ്ലി ചോപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ എടുത്തേക്കുന്നത് ഏകദേശം ഒരു 15 ഗാർലിക്കിൻ്റെ അല്ലിയാണ്. അടുത്തായിട്ട് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്ന നമ്മളുടെ നാടൻ കോഴി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി നാടൻ കോഴി കൊന്ന് അതിൻ്റെ പപ്പും കൂടെ പറിച്ചതിന് ശേഷം നമ്മൾ തീയിൽ വെച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കരിച്ചെടുക്കേണ്ടതാണ്. കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ ബേബി ഫെതർ നന്നായിട്ട് കരിഞ്ഞു പോകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മളിന്നൊരു മീഡിയം സൈസിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് ചിക്കൻ ഇതിലേക്കിടാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക്കിൽ നിന്ന് ഒരു 1/4 ഇതിലേക്കിടാം. അതുമാതിരി കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതിനുശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ 1 കപ്പ് വെള്ളം ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ പ്രഷർ കുക്കറിൻ്റെ അളപ്പ് വെച്ച് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് ഒരു 5 വിസിലാണ് അടിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന മാതിരി നാടൻ ചിക്കൻ കുക്കാവാനായിട്ട് നല്ല ടൈം എടുക്കും. നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് നിങ്ങൾ എത്ര വിസിൽ അടിക്കണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. 5 വിസിലടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്, ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നമ്മളുടെ സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി, 6 പീസ് ഹോൾ റെഡ് ചില്ലി, കറുവാപ്പട്ട ചെറിയ 3 പീസ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 10 കരയാമ്പൂ, 6 ഏലക്ക, 4 പീസ് ബേലീഫ്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കോൺസ്റ്റൻ്റ്ലി ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിട്ടേക്കുന്ന സ്പൈസസ് എല്ലാം ചെറിയ രീതിയിലൊരു കളർ മാറിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്ത 1/2 കപ്പ് തേങ്ങ നമുക്ക് ഇതിലേക്കിടാം. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ മസാല ഇവിടെ നല്ല രീതിയിൽ റെഡിയായിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് നമുക്കിത് മാറ്റാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളറായിട്ട് വേണ്ടത്. ഗോൾഡൻ ബ്രൗൺ കളറല്ല, നല്ല ഡാർക്ക് ബ്രൗൺ കളർ തന്നെയാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അടുത്തായിട്ട് ഗ്രേവി ഉണ്ടാക്കുവാനായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. ഓയിൽ ചൂടായതിനു ശേഷം 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം നമുക്ക് ഇതിലേക്കിടാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഇതള് കറിവേപ്പില കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം.
ഗൈസ് നമ്മളുടെ ജിഞ്ചറും ഗാർലിക്കും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒനിയൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ സോൾട്ട് ഇടാം. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തിരുന്നപ്പോൾ അര ടേബിൾ സ്പൂൺ സോൾട്ട് ഇട്ടിരുന്നു. അതുമാതിരി തന്നെ നമ്മൾ സവാളയുടെ കൂടെ വീണ്ടും ഒരു അര ടേബിൾ സ്പൂൺ കൂടെ ഇട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു ടേബിൾ സ്പൂൺ സോൾട്ടാണ് നമ്മൾ ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു സോൾട്ടിൻ്റെ അളവും കൂടെ മെൻഷൻ ചെയ്യാവോ എന്ന്. അതുകൊണ്ടാണ് ഞാനിത് കറക്റ്റ് എക്സാക്ട്ലി പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഇടാവുന്നതാണ്. നമ്മളുടെ ഒനിയൻ പകുതി കുക്കായതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു 6 ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഗൈസ് നമുക്ക് കാണാൻ മാതിരി നമ്മളുടെ ടൊമാറ്റോയും ഒനിയനും നല്ല രീതിയിൽ കുക്കായി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ടൊമാറ്റോയുടെയും ഒനിയൻ്റെയും ഒരു പകുതി എടുത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സ്പൈസസിലേക്ക് നമുക്കിടുകയാണ്. നമ്മൾ ജസ്റ്റ് ഹാഫ് എടുത്ത് ഇതിലേക്ക് ഇടുന്നു. ഒനിയനും ടൊമാറ്റോയും ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ജാർ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് അരച്ചെടുത്ത നമ്മളുടെ മസാല ഇതിലേക്ക് ഇടാം. നമ്മളുടെ പാത്രം ഒന്ന് കഴുകിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മളുടെ എല്ലാ മസാലയും നമ്മൾ സ്റ്റിർ ചെയ്തെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മൾ വെച്ചേക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അതുമാതിരി നമ്മളുടെ ഗ്രേവി നല്ല തിക്കുമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ വറുത്തരച്ച ചിക്കൻ കറിയോടെ കഴിക്കാൻ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ ഉണ്ടാക്കിയ കപ്പയാണ്. അത് ഉണക്ക കപ്പയായാലും പച്ചക്കപ്പയായാലും കുഴപ്പമില്ല. ഈ ഒരു പോയിന്റ് നമുക്ക് സോൾട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കണക്കിന് ഇത് കറക്റ്റ് പാകമാണ്. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നല്ലൊരു ബാലൻസിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ ചിക്കന് ഇതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഇന്ന് കാണിച്ചേക്കുന്ന സ്പൈസസ് ഒന്നുപോലും മിസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നമ്മളുടെ സ്പൈസസ് നമ്മൾ റോസ്റ്റ് ചെയ്തപ്പോൾ വളരെ സ്ലോ ഫ്ലെയിമിലാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തത്. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ചില സ്പൈസസ് പെട്ടെന്ന് ബേൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുമാതിരി തന്നെ നമ്മളുടെ ചിക്കൻ കറി ഉണ്ടാക്കി വരുമ്പോൾ അതൊരു ബേൺഡ് ആയിട്ടുള്ള ടേസ്റ്റ് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും വളരെ സ്ലോ ഫ്ലെയിമിൽ വളരെ അറ്റൻഷനോടുകൂടി, അതായത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇത് റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നാടൻ ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നാടൻ ചിക്കൻ കിട്ടിയില്ല എന്നുണ്ട്, ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാണ്ടിരിക്കരുത്. നിങ്ങൾക്ക് നാടൻ ചിക്കൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ കിട്ടുന്ന ബ്രോയിലർ ചിക്കൻ വെച്ചും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നാടൻ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷേ 5 തുടങ്ങി 10 വരെ വിസിൽ നമ്മൾ അടിക്കേണ്ടി വരും കുക്കറിൽ. ഏത് കുക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്ലെയിംസിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്ത് ഇതിൽ എത്ര വിസിൽ അടിക്കണം എന്നുള്ളത് ഡിപ്പെൻഡാണ്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ബ്രോയിലർ ചിക്കനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മാക്സിമം 1 അല്ലാന്നുണ്ടെങ്കിൽ 2 വിസിൽ അടിച്ചാൽ മതി. കാരണം നമുക്കറിയാവുന്ന മാതിരി ബ്രോയിലർ ചിക്കൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവാണ് കമ്പയർ ടു നാടൻ ചിക്കൻ. ഗൈസ് അതുമാതിരി തന്നെ എനിക്കൊരു ഹ്യൂജ് ഫേവർ നിങ്ങളോട് ആവശ്യപ്പെടാനുണ്ട്. നമ്മളുടെ ഈ റെസിപ്പി അല്ലാന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. അതുവഴി നമ്മളുടെ യൂട്യൂബിൻ്റെ ആൽഗോരിതം വർക്കൗട്ട് ചെയ്ത് ഈ റെസിപ്പി അറിയത്തില്ലാത്ത ബാക്കിയുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് എത്തിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുമാതിരി നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ടും വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റെലവൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് തരുന്ന ഒരാളെന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. അതുമാതിരി തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലോ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ എഴുതി ചോദിക്കുക. ഞാൻ നിങ്ങൾക്കറിയാവുന്ന മാതിരി എല്ലാ കമൻസും വായിക്കാറുണ്ട്. അതുമാതിരി എല്ലാ കമൻസിനും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മറക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
Now we have the final product, Varutharacha chicken curry. Guys, nammalde ee cheriya video ivada wind up cheyyana. Ningalku ee video ishtapettu nu vicharikkunnu. Adu maariyana ningale ende channel aadyamayittu kaanunnengile idu maarithe vyathisthamayirullum interesting aayulla recipe kaanuvanayittu ende channel like subscribe cheyya. Subscribe cheyumbol bell icon jekki adile all the option enable cheythu kaniyale ningalku ella videosum ningalde home page ile notification aayittu varum. So until I see you with a different video, bye bye.